ന്യൂസ് അറ്റ് ഫോർ തുടരുന്നു. സ്കൂൾ പ്രവേശനത്തിന് വാക്സിനേഷൻ നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിബന്ധന കർശനമാക്കുന്നു. സ്കൂളുകൾ വഴി വാക്സിനേഷൻ നൽകുന്ന പദ്ധതി സജീവമാക്കും. ഇതിനിടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിൽ മാർഗരേഖ തയ്യാറാക്കാൻ സർക്കാർ ഉപദേശക സമിതി രൂപീകരിച്ചു. വാക്സിൻ വിരുദ്ധ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. മലപ്പുറം അടക്കം വടക്കൻ ജില്ലകളിൽ 105 പേർക്ക് ഡിഫ്തീരിയ സ്ഥിരീകരിക്കുകയും 2 പേർ മരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രതിരോധം കർശനമാക്കാൻ സർക്കാർ നടപടികളെടുക്കുന്നത്. സ്കൂളുകൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകും. 4 ലക്ഷം ഡോസ് വാക്സിൻ ഇതിനോടകം സംഭരിച്ചിട്ടുണ്ട്. സ്കൂളിൽ ചേരുന്ന സമയത്ത് തന്നെ കുത്തിവയ്പ്പ് എടുത്തു എന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു നിർദ്ദേശം കൂടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ കാര്യത്തിൽ ആവശ്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനും മാറിവരുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും ആരോഗ്യവകുപ്പ് ഡയറക്ടർ അധ്യക്ഷനായ ഒരു സമിതിയെയും സർക്കാർ നിയോഗിച്ചു. ഇതിനിടെ വാക്സിൻ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അതിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി അടുത്ത ചൊവ്വാഴ്ച മലപ്പുറത്ത് വിശാലയോഗം ചേരും. ഒപ്പം വാക്സിൻ വിരുദ്ധ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടിയും ഉണ്ടാകും. പരാതി കിട്ടണം, ആ പരാതിക്കകത്ത് നടപടി സ്വീകരിക്കാനുള്ള ചില പ്രൊസീഡിംഗ്സ് ഉണ്ട്, അത് ആരംഭിച്ചിട്ടുണ്ട്. പരിശോധനകൾക്കായി ലാബുകളുടെ ശേഷി കൂട്ടാനും ഡോക്ടർമാരടക്കം ജീവനക്കാരെ അടിയന്തരമായി നിയമിക്കാനും നടപടി തുടങ്ങിയെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.